Hello, Assalamualaikum warahmatullahi wabarakatuh. Heartfelt welcome to my channel, everyone. It's me Aisha signing in talk for you. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൂടെ കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണേ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നാഷണൽ ഫ്ലാഗിനെ കുറിച്ചും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് അസോസിയേഷൻ ഫ്ലാഗിനെ കുറിച്ചും വേൾഡ് ഗൈഡ് ഫ്ലാഗിനെ കുറിച്ചും ഗൈഡ് കമ്പനി ഫ്ലാഗ് അഥവാ സ്കൗട്ട് ട്രൂപ്പ് ഫ്ലാഗിനെ കുറിച്ചുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യം നമുക്ക് നാഷണൽ ഫ്ലാഗ് അഥവാ ദേശീയ പതാകയെ കുറിച്ച് പറയാം. ദേശീയ പതാകയ്ക്ക് 120 സെന്റിമീറ്റർ നീളവും 80 സെന്റിമീറ്റർ വീതിയുമാണ് ഉള്ളത്. പതാകയുടെ അനുമാനം റേഷ്യോ 3:2 ആണ്. പതാകയുടെ നിറം ത്രിവർണ്ണ കളറാണ്. 1 കുങ്കുമ നിറം സാഫ്രോൺ കളർ, 2 വെള്ള നിറം വൈറ്റ് കളർ, 3 പച്ച നിറം ഗ്രീൻ കളർ. ഈ 3 നിറങ്ങളിലും ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കുങ്കുമ നിറം സാഫ്രോൺ കളർ ത്യാഗ മനോഭാവത്തെയും ധൈര്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ള നിറം വൈറ്റ് കളർ സമാധാനത്തെയും പരിശുദ്ധിയെയുമാണ് സൂചിപ്പിക്കുന്നത്. പച്ച നിറം ഗ്രീൻ കളർ സമ്പൽ സമൃദ്ധിയെയും അഭ്യുദ്ധിയെയുമാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നടുവിലത്തെ അശോകചക്രം. അശോകചക്രത്തിന് കടുനീല നിറമാണ്. ദേശീയ പതാകയിലെ അശോകചക്രത്തിന് ഭാരത ചിഹ്നമെന്നും അറിയപ്പെടുന്നു. അശോകചക്രം ദേശീയതയെ സൂചിപ്പിക്കുന്നു. അശോകചക്രത്തിലെ 24 ചക്രം, അത് 24 ആരക്കാലുകളാണ്. ഈ ആരക്കാലുകൾ ഒരു ദിവസം 24 മണിക്കൂറുണ്ടെന്നും എപ്പോഴും ഏത് കാര്യം ചെയ്യാൻ തയ്യാറാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ദേശീയ പതാക സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിലുമാണ് സാധാരണ പൗരന്മാർ ദേശീയ പതാക ഉപയോഗിക്കാറ്. ദേശീയ പതാകയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1 കീറിയതോ അഴുക്കുപറ്റിയതോ ആയ പതാക ഉയർത്തരുത്. പതാക ഉയർത്തുമ്പോൾ കുങ്കുമ നിറം മുകളിൽ വരാൻ ശ്രദ്ധിക്കണം. പതാക സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ കൊടിമരത്തിൽ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. പതാകയിൽ പൂക്കളെ ചുരുട്ടരുത്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ദേശീയ പതാകയെക്കുറിച്ച് ഏകദേശം എല്ലാം മനസ്സിലായി കാണുമല്ലോ. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് അസോസിയേഷൻ ഫ്ലാഗിനെ കുറിച്ച് പറയാം. അസോസിയേഷൻ ഫ്ലാഗിന് 180 സെന്റിമീറ്റർ നീളവും 120 സെന്റിമീറ്റർ വീതിയുമാണ്. പതാകയുടെ നിറം കടും നീലയാണ്, ഡീപ് സ്കൈ ബ്ലൂ. പതാകയിലെ നീല നിറം ആകാശത്തിൻ്റെ വിസ്തൃതിയെ സൂചിപ്പിക്കുന്നു. പതാകയുടെ മധ്യത്തിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു ചിഹ്നമുണ്ട്, ഗൈഡ് ചിഹ്നം. ചിഹ്നത്തിൻ്റെ മധ്യത്തിലാണ് നീല നിറത്തിൽ അശോകചക്രമുള്ളത്. ആ ചിഹ്നത്തിൻ്റെ പുറമേ ഉള്ള സ്കൗട്ട് ചിഹ്നവുമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സംശയം ഉണ്ടാവും, ഈ സ്കൗട്ട് ചിഹ്നവും ഗൈഡ് ചിഹ്നം. സ്കൗട്ട് ചിഹ്നം ഫ്ലോർഡെലിസിസ്, ഒരു യൂറോപ്യൻ ഐറിസ് പുഷ്പമാണത്. ഗൈഡ് ചിഹ്നം ട്രീഫോയിലാണ്, ഇതൊരു യൂറോപ്യൻ ചെടിയാണ്. ഇതിന് 3 ഇതളുകളുള്ള ഇലയാണുള്ളത്. ഈ ചെടിയിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പമാണ് ഉണ്ടാവാറ്. പതാകയുടെ മധ്യത്തിൽ കാണുന്ന ചിഹ്നത്തിൽ സ്കൗട്ട് ചിഹ്നവും ഗൈഡ് ചിഹ്നവും അശോകചക്രവും ഉണ്ട്. ഇതിൻ്റെ അർത്ഥം എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ്. അസോസിയേഷൻ ഫ്ലാഗിലെ ചിഹ്നത്തിൻ്റെ അളവ് 45 സെന്റിമീറ്റർ നീളവും 30 സെന്റിമീറ്റർ വീതിയുമാണ്. പതാകയുടെ അനുമാനം റേഷ്യോ 3:2 ആണ്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലൊരു സംശയം കാണും, എങ്ങനെയാണ് തൻ്റെ അസോസിയേഷൻ തിരിച്ചറിയുന്നത് അല്ലേ? അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അസോസിയേഷൻ ഫ്ലാഗിൻ്റെ എംബ്ലത്തിൻ്റെ താഴെ ഏത് അസോസിയേഷനാണെന്ന് എഴുതണം. എഴുതിയത് നിറവും നൽകണം. അത് നോക്കി വേണം നമ്മൾ നമ്മുടെ അസോസിയേഷൻ മെമ്പറിനെ തിരിച്ചറിയാൻ. ഇത്രയുള്ളൂ അസോസിയേഷൻ ഫ്ലാഗിനെ കുറിച്ച്. അടുത്തത് വേൾഡ് ഗൈഡ് ഫ്ലാഗിനെ കുറിച്ചാണ്. ഗൈഡ് ഫ്ലാഗിന് 180 സെന്റിമീറ്റർ നീളവും 120 സെന്റിമീറ്റർ വീതിയുമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ അളവ് എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ എന്ന്. സംശയിക്കേണ്ട, അസോസിയേഷൻ ഫ്ലാഗിൻ്റെ അളവും ഇതുതന്നെയാണ്. പതാകയുടെ അനുമാനം റേഷ്യോ 3:2 ആണ്. പതാകയുടെ നിറം ബ്രൈറ്റ് ബ്ലൂ ആണ്. ട്രിഫോയിൽ ആണ് ഫ്ലാഗിൻ്റെ എംബ്ലം.
ചിഹ്നത്തിൻ്റെ മൂന്ന് സുവർണ ഇതളുകൾ പ്രതിജ്ഞയിലെ മൂന്ന് ഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വേൾഡ് ഗൈഡ് ഫ്ലാഗിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഗൈഡ് കമ്പനി ഫ്ലാഗ് അഥവാ സ്കൗട്ട് ട്രൂപ്പ് ഫ്ലാഗ് ആണ്. ഈ ഫ്ലാഗിനെ അസോസിയേഷൻ ഫ്ലാഗിൻ്റെ ചെറിയ മോഡൽ എന്നുമാണ് അറിയപ്പെടുന്നത്. പതാകയുടെ നീളം 120 സെൻറ്റിമീറ്ററും വീതി 80 സെൻറ്റിമീറ്ററുമാണ്. ദേശീയ പതാകയുടെ അളവ് തന്നെയാണ് ഇതിനും. പതാകയുടെ നിറം ഡീപ്പ് സ്കൈ ബ്ലൂ നീലയാണ്. പതാകയിലെ ചിഹ്നം അസോസിയേഷൻ ഫ്ലാഗിലെ അതേ എംബ്ലം തന്നെയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഗൈഡ് കമ്പനി ഫ്ലാഗിനെയും സ്കൗട്ട് ട്രൂപ്പ് ഫ്ലാഗിനെയും കുറിച്ച് മനസ്സിലായി കാണുമല്ലോ അല്ലേ? സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.